നമസ്കാരം. പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ ജമ്മു കാശ്മീർ വികസന കുതിപ്പിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കെട്ടുപാടുകളിൽ നിന്നും അവിടുത്തെ ജനങ്ങളും വിമോചിതരായിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാരിൻ്റെ ഭരണത്തിൻ കീഴിൽ. ഇപ്പോഴിതാ മറ്റൊരു സന്തോഷകരമായ റിപ്പോർട്ടാണ് ജമ്മു കാശ്മീരിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയിൽ കാശ്മീരിൽ പൂട്ടിയ സെന്റ് ലൂക്സ് പള്ളി 30 വർഷങ്ങൾക്ക് ശേഷം തുറന്നു. മോദി സർക്കാരിന്റെ ധീരതയെന്നാണ് ഇതിനെ ക്രൈസ്തവ സഭ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയെ തുടർന്ന് അടച്ചുപൂട്ടിയ പള്ളി 30 വർഷങ്ങൾക്ക് ശേഷമാണ് വിശ്വാസികൾക്കായി മോദി സർക്കാർ തുറന്നു നൽകിയിരിക്കുന്നത്. ശ്രീനഗറിലെ സെന്റ് ലൂക്സ് പള്ളിയാണ് ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി ക്രൈസ്തവ വിശ്വാസികൾക്കായി തുറന്നു നൽകിയത്. കശ്മീരിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണിത്. 125 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട പള്ളി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അഥവാ CNIയുടെ കീഴിലാണ്. 1990കളിൽ കശ്മീരിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദം ശക്തി പ്രാപിച്ചതിനെ തുടർന്നായിരുന്നു പള്ളി അടച്ചത്. പള്ളിക്കെതിരെ ഭീകരർ ആക്രമണം നടത്തുകയും ഞായറാഴ്ച കുർബാന തടസ്സപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ആരാധനയ്ക്കായി എത്തുന്ന വിശ്വാസികളെ കായികമായി ആക്രമിക്കാനും മത തീവ്രവാദികൾ ശ്രമിച്ചിരുന്നു. തുടർന്ന് അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് പള്ളി അടച്ചുപൂട്ടിയത്. ഇതിനെതിരെ ക്രൈസ്തവ വിശ്വാസികൾ അന്ന് പ്രതിഷേധിച്ചെങ്കിലും സർക്കാർ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. തുടർന്ന് മോദി സർക്കാർ കശ്മീരിലെ Article 370 റദ്ദാക്കിയതിന് പിന്നാലെയാണ് പള്ളി തുറക്കണമെന്ന് വിശ്വാസികൾ വീണ്ടും ആവശ്യപ്പെട്ടു തുടങ്ങിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കശ്മീർ ടൂറിസം വകുപ്പ് നടത്തുകയും ചെയ്തു. പുനരുദ്ധരിച്ച പള്ളിയുടെ ഉദ്ഘാടനം ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഇന്ന് നിർവഹിച്ചു. മോദി സർക്കാരിന്റെ ധീരതയാണ് പള്ളി തുറന്നു നൽകുന്നതിലൂടെ തെളിയിച്ചതെന്ന് CNI സഭാവക്താവ് കെന്നഡി ഡേവിഡ് രാജൻ പറഞ്ഞു. അതേസമയം അനുച്ഛേദം 370 റദ്ദാക്കിയത് മൂലം വികസന രംഗത്തുണ്ടായ മാറ്റങ്ങൾ അനവധിയാണ്. ഇന്ത്യയിൽ ആകെ പൊതുവിൽ നടപ്പിലാക്കി വരുന്ന വികസനത്തിന്റെ ഭാഗമാകാൻ ഭരണഘടന അനുച്ഛേദം റദ്ദാക്കിയതിലൂടെ കശ്മീർ ജനതയ്ക്ക് ലഭ്യമായത് വലിയ വികസന നേട്ടങ്ങൾ തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം കഴിഞ്ഞിട്ടും കശ്മീർ ഇന്ത്യയുടെ പൊതുധാരയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖ്യധാരയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കശ്മീർ ജനതയ്ക്ക് കഴിഞ്ഞില്ല. സാമൂഹിക തുല്യത കൈവരിക്കാൻ ആവശ്യമായ സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കശ്മീർ പിന്നോക്കം പോവുകയും ചെയ്തു. സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിൽ ഇന്ത്യയുമായി സമന്വയിക്കാൻ ഈ നിയമനിർമ്മാണത്തിലൂടെ കശ്മീരിന് കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽപാളവും ചെനാബ് നദിയിൽ ഉടൻ പൂർത്തിയാകും. ജമ്മു കാശ്മീരിലെ ആരോഗ്യ പരിരക്ഷാ രംഗത്തും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ കാണാം. എയിംസ് പദ്ധതികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 2023 ജമ്മുവിലും 2025 മറ്റൊന്ന് കാശ്മീരിലും പൂർത്തീകരിക്കും. ആരോഗ്യമേഖലയിൽ കോർപ്പറേറ്റുകളായ അപ്പോളോ, മെദാന്ത, ഹിന്ദുജാസ് തുടങ്ങിയവരും നിക്ഷേപം നടത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. Article 370 റദ്ദാക്കുന്നതിന് മുൻപ് ആരോഗ്യമേഖലയിൽ നീക്കിവെച്ചത് 350 കോടി രൂപയായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 1268 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ജമ്മു, ശ്രീനഗർ എന്നിവിടങ്ങളിൽ DRDO വികസിപ്പിച്ച 500 കിടക്കകളുള്ള 2 കോവിഡ് ആശുപത്രികൾ രോഗപ്രതിരോധ രംഗത്ത് സജീവമാണ്. COVID-19 മൂന്നാം തരംഗം സാധ്യത മുൻനിർത്തി ജമ്മു കാശ്മീരിലെ വിദൂര പ്രദേശങ്ങളിൽ 30 പുതിയ ഓക്സിജൻ പ്ലാന്റുകളും സ്ഥാപിച്ചു വരുന്നു. എയിംസ്, IIT, IIM തുടങ്ങിയ പ്രീമിയർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചതോടെ ഈ 3 ലോകോത്തര സ്ഥാപനങ്ങളും ഒരുമിച്ചുള്ള രാജ്യത്തെ ഏക സംസ്ഥാനമായി ജമ്മു കാശ്മീർ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 7 പുതിയ മെഡിക്കൽ കോളേജുകളാണ് ആരംഭിച്ചത്. അതിൽ 4 ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വികസനങ്ങളാണ് ജമ്മു കാശ്മീരിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടപ്പാക്കിയിട്ടുള്ളത്. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.